നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഞാൻ നടക്കുന്ന റോഡെന്ന് പറയുന്നത് കൊച്ചാർ റോഡെന്ന് പറയും. പാങ്ങോടല്ല, എടപ്പഴിഞ്ഞി മരുതൻകുഴി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മരുതൻകുഴി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എടപ്പഴിഞ്ഞി എത്തുന്ന ഒരു റോഡാണ്. എടപ്പഴിഞ്ഞി വേണ്ടി നമുക്ക് ജഗതിയൊക്കെ പോകാൻ പറ്റും. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, എൻ്റെ വീട് കുറച്ചപ്പുറത്താണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി കഫെ ഉണ്ടായിരുന്നു. കഫേ മീൻസ് കോഫി കുടിക്കുന്ന കഫെ അല്ല, ഒരു ഫ്രഷ് ജ്യൂസും സ്മൂത്തിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു കിഡ്ഡിലം ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. എൻ്റെ ഫ്രണ്ട് അവിടെ പോയി സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അടിപൊളി ആംബിയൻസ് ആണ്, മസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. ജസ്റ്റ് എനിക്ക് നടക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും അടുത്തുണ്ടായിട്ട് നമ്മൾ പോയില്ല എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെയുള്ള, അവിടെ ബർഗേഴ്സ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പിന്നീട് സ്റ്റേക്കുകളുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര ആംബിയൻസ് എന്നാണ് പറഞ്ഞത്. അവിടെ ക്യാരംസ് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. സസ്പെൻസ് കളയുന്നില്ല. ഞാൻ എന്തായാലും അതിലെ പാസ് ചെയ്ത് പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര വലിയ സെറ്റപ്പാണെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനെന്തോ ഞാനൊരു കേക്ക് ഷോപ്പ് എന്നാണ് വിചാരിച്ചിരുന്നത്. എൻ്റെ ഓഡിയോ ക്ലിയർ ആവുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ ഈ റോഡിൽ വണ്ടി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു മൈക്ക് വാങ്ങാനുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ടില്ല. നമ്മുടെ ചാനലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൈക്കൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ 1+7 Pro നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പടികൂടി പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതെന്താണ് ഒരു മണ്ടൻ ഒരു സെൽഫി സ്റ്റിക്കും പിടിച്ച് സംസാരിച്ച് പോകുന്നത്. സോ കറക്റ്റായിട്ട് കാണിച്ചു തരാണെങ്കിൽ, ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ നമ്മളൊക്കെ പരിചയപ്പെട്ടുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിനിങ്ങനെ കണ്ടുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ബാക്കിൽ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ശ്രീജിത്ത് എസ് പി എന്നാണ് പറഞ്ഞത്. സോ എ ബിഗ് ഷൗട്ട് ഔട്ട് ടു ശ്രീജിത്ത് എസ് പി. അപ്പോൾ നമ്മുടെ വ്ളോഗും നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. സോ നമ്മുടെ ആ ഒരു റെസ്റ്റോറൻ്റ് ഇവിടെ അടുത്തെത്താറായി. എല്ലാവരും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ കാണിച്ച സോ ഗൈസ്, വയലറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 600 കൈയൊക്കെ വിട്ടാ പോണേ. അപ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാണെങ്കിൽ ഇതാ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വയലറ്റ് എന്ന് പറഞ്ഞ ഷോപ്പ്. ഇതിൻ്റെ തൊട്ട് ഇതാ, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, കണ്ടോ, ദ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇതാ നോക്കിയാൽ അറിയാൻ പറ്റും, കോൾഡ് പ്രസ്ഡ് ജ്യൂസസ്, സാലഡ്, സൂപ്പ്, സ്റ്റേക്സ്, സാൻഡ്വിച്ചസ്, ബർഗേഴ്സ് ആൻഡ് മോർ. ഇതാ ഈ ഒരു ഗ്ലാസ് കുപ്പിയിലൊക്കെയാണ് കിട്ടുന്നത്. നൈസ് ആയിരിക്കും, നല്ലൊരു ആംബിയൻസ് ആയിരിക്കണം. സോ ഗൈസ്, നമ്മൾ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഷോപ്പ് എന്ന് പറയുന്നത്, ദ ലോഞ്ച് എന്ന് പറയുന്നത്. കണ്ടോ, ഇൻറ്റീരിയറൊക്കെ കണ്ടോ, പൊളിയായിട്ടില്ല, നല്ല കിടില ആംബിയൻസ് ആണെന്ന് പുറത്തുനിന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെനിക്ക് പൈസ തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ കാശ് കൊടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ആദ്യമേ പറയാണ്. സോ നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. അകത്തേക്ക് കയറി നോക്കാൻ പോവാണ്. സോ ഗൈസ്, നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഇതാ ഒരു വലിയൊരു ഡെസ്ക് ഉണ്ട്. ആ ഒരു ഡെസ്കിൽ ഒരു ചെറിയൊരു പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഫീഡ്ബാക്ക് എഴുതി വെക്കാനായിട്ട് ഒരു അടിപൊളി ഒരു വാള് പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ദ ബെസ്റ്റ് ജ്യൂസ് ഇൻ ട്രിവാൻഡ്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന എന്താ, ഗുഡ് ഫുഡ് ഗുഡ് മൂഡ്, അതുപോലെ ലവ് ദിസ് പ്ലേസ് റോസ്ക്യൂസ്ഡ്. ഓക്കെ, റോസ്ക്യൂസ്ഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഒരു എന്താ പറയുക, ഒരു ക്യാരംസ് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ബീൻ ബാഗ് ഇട്ടിട്ടുണ്ട്. ഈ ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ലൈറ്റ്. ഇത് എൽ ഇ ഡിയാണ്, ടങ്സ്റ്റൺ അല്ല, LED. ഇതാ തണുപ്പാണ്, ചൂടില്ല, ബൾബിന് ചൂടില്ല, നല്ല അടിപൊളി ബൾബ്. എനിക്കത് ഇഷ്ടപ്പെട്ടു, ആ ബൾബ് നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ലൊരു ആംബിയൻസ് ഈ ഒരു ബൾബ് ഈ ഒരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് ഇവിടെയും കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇരുന്ന് ക്യാരംസും കളിക്കാൻ പറ്റും, കൊള്ളാം, ആംബിയൻസ് ഉള്ള. ഇതാണ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പാട്ട്. കണ്ടോ, ആദ്യം നമ്മൾ വന്ന് കയറുന്നത് കുറച്ച് ബുക്കുകളൊക്കെ വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ബുക്കൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ പിന്നീട് ഫുഡ്, ബൈറ്റ് വിത്ത് തോട്ട്, കുക്ക് ഇറ്റ് വിത്ത് കെയർ, സെർവ് ജസ്റ്റ് എനഫ്, സേവ് വാട്ട് വിൽ കീപ്, ഈറ്റ് വാട്ട്
would spoil. Homegrown is best. Don't waste it. അടിപൊളി. നല്ലൊരു സംഭവം, ഒരു ബോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയേ, മൊത്തത്തിൽ നോക്കിയേ കേട്ടോ. ഇതാണ് ഇവിടെയുള്ള ആംബിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു മൊത്തവും. ഒരു 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 വുഡിലാണ് മൊത്തവും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ആംബിയൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ക്യാമറയിലൂടെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മഞ്ഞ മയം തോന്നുന്നത്. നമ്മൾ റിയലി വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു മഞ്ഞ ഒരു ആംബിയൻസ് വരത്തില്ല. അത് കറക്റ്റാണ്. അത് നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുന്നുള്ളൂ കണ്ടോ. മൊത്തത്തിൽ അവിടെ ഒരു വലിയൊരു ടി വി ഉണ്ട് സാംസങ്ങിൻ്റെ. ഇതിൻ്റെ അകത്തേക്ക് സ്ഥലം ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ ഇവിടെ നമുക്ക് മെനു കിട്ടിയിട്ടുണ്ട്. മെനു നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ജ്യൂസിൻ്റെ മെനു ആണ് ഉള്ളത്. ആ ജ്യൂസിൻ്റെ മെനു ആണ്. സിമ്പിൾ ജ്യൂസസ് ആയിട്ട് കുറേ ഉണ്ട്, സ്മൂത്തീസ് ആയിട്ട് കുറേ ഉണ്ട്, പ്യൂർ ജ്യൂസുണ്ട്, വെൽനെസ് ജ്യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജ്യൂസിൽ നിന്ന് സെലക്ട് ചെയ്യാം. എനിക്ക് സ്മൂത്തി ഇഷ്ടമല്ല. ഇത് അലോവേറയുടെ ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ എങ്ങനെ കുടിക്കും. ഇതെല്ലാം മിക്സഡ് ആണ്, പിന്നീട് ഫുൾ ഫ്രഷ് ജ്യൂസാണ്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് പോലും ആഡ് ചെയ്തില്ല. സ്മൂത്തിയിലായാലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇല്ല. സോ ഐസ് ക്യൂബ്സ് ഒന്നും ആഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടാണ് ഇവർ അടിച്ചു തരുന്നത്. ഇത് കൊള്ളായിരുന്നു അല്ലേ. കിവി ലവ്. കിവി ലവ് എങ്ങനെ ടേസ്റ്റ്? പുളിപ്പാണ്. ഓക്കെ, ഒരു കിവി ലവ്. പ്രൈസ് പോയിക്കേ 150. പ്യുവർ ക്യാരറ്റാണ്. പ്യുവർ ആയതുകൊണ്ടാണ് ഇതാ ഈ സാധനവും കിട്ടും കേട്ടോ. നമുക്ക് ഊബർ ഈറ്റ്സിലൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടിയും പെട്ടിയല്ലല്ലേ, ഈ ഗ്ലാസും കൂടി കിട്ടും. അത് പൊളിയാണ്. ഇതെന്തൊക്കെയുണ്ട്? ചിക്കൻ നൂഡിൽസ് ഉണ്ട്, പിന്നെ ഇത് സൂപ്സ് ഉണ്ട് കുറച്ച്, പിന്നെ സാലഡ്സ്. ഇവിടുത്തെ സ്പെഷ്യൽ സാലഡ്സ് ഉണ്ട്. ചിക്കൻ കേസർ സാലഡ്, ആപ്പിൾ വാൾനട്ട് സാലഡ്, അവക്കാഡോ സാലഡ്, ഫാലി സാലഡ്, ഗ്രീക്ക് സാലഡ്, പി ബി ക്യു വിങ്സ്, സ്റ്റിർ ഫ്രൈഡ് സോസേജ്. അതെനിക്ക് പറയാം. ഈ സ്റ്റാർട്ടേഴ്സ് ഇന്ന് സ്റ്റിർ ഫ്രൈഡ് സോസേജ് വരണം. പിന്നെ നല്ല നല്ല ഒരു എന്താ പറയുക, നല്ലൊരു സർവീസ് കേട്ടോ. അത് പോയപ്പോൾ പറയേണ്ട കാര്യമാണ്. നല്ലൊരു സർവീസ് ഉണ്ടേ, എനിക്കിഷ്ടപ്പെട്ടു. ചിക്കൻ ഇപ്പോൾ എപ്പോഴും കഴിക്കുന്നതാണ്. ബീഫ് നോക്കാം. ബീഫ് ഇത് നല്ല കുക്കായിക്കോട്ടെ. ആ നല്ല കുക്കായിക്കോട്ടെ. അതാണ് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇത് പിന്നെ സോസ്. ഓക്കെ, ആ അതെടുത്തു. ഓക്കെ, ആ ഓക്കെ ഓക്കെ. ഓ മിൻറ്റും ഓക്കെ ഓക്കെ. സോ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പം ഇതിൻ്റെ അകത്ത് ക്യാരറ്റും കുക്കുംബറും മിൻറ്റും കൂടി ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. സോ ടേസ്റ്റ് ഡിഫറെൻ്റ്. ആ കുക്കുംബറിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ ഫ്ലേവർ കുക്കുംബറിൻ്റെ. ഇത് ഫ്രീ ആണ് കേട്ടോ. ആ ഇതാണ് സെർവ് ചെയ്യുന്നത്. ഇതുള്ള സാധനം വേണ്ട മതി, ഇനി ജ്യൂസ് കുടിക്കും. ഇല്ല, ഇത് ആദ്യം കൊച്ചിയിലാണോ സ്റ്റാർട്ട് ചെയ്തത്? ഇത് കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട്സാണ് സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി നമ്മൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ ആലോചിച്ച് ഒരു സ്ഥാപനം തുടങ്ങി. അങ്ങനെ റോസ് ക്യൂബ് എന്ന് പറഞ്ഞു. അത് ബ്രാഞ്ച് എറണാകുളത്തുണ്ട്. എറണാകുളത്തുള്ളത് സലാഡ്സ് ആണ്. സലാഡ്സും ഫ്രൂട്ട്സും ഉള്ളൂ, ജ്യൂസും അവൈലബിൾ. നമ്മളിവിടെയാണ് ഈ ഫുഡും ഫ്രൂട്ട്സ് ആയാലും സലാഡ്സ് സ്റ്റാർട്ട് ചെയ്തു, എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ പേര്, ഷോപ്പിൻ്റെ പേര് ലോഞ്ച് ബൈ റോസ്. ഇത് ലോഞ്ച് എന്നാണ്. ലോഞ്ച് എന്നുള്ള പേര് നമ്മുടെയാണ്. ഓക്കെ, അവരുടെ ബ്രാൻഡ് നെയിം. ഓക്കെ, റോസ് ക്യൂഡ് അല്ലേ. സ്ക്യൂസ്. ഓക്കെ, www.rosqs.com ൽ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള എന്താ പറയുക, ഇത് കിട്ടും. ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇത്രയും ഇത്രയും ജ്യൂസസ് ഉണ്ട്, ഇത്രയും ജ്യൂസസ്. ഇതിനകത്ത് ഇതെന്താ സാധനം? ഈ വെൽനെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിലേക്ക് ജോഗ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇതാ രാവിലെ ഈ സാധനമൊക്കെ വാങ്ങിച്ചു കുടിക്കുന്ന വയറിന് ഭയങ്കര. ഓക്കെ, ഇത് ഫ്രഷ് ജ്യൂസ് ആണോ? ഇത് വെള്ളം വാട്ടർ ഓക്കെ ഓക്കെ.
അപ്പോ അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഇതൊക്കെയാണല്ലേ? ഇപ്പൊ നമ്മള് ഊബർ ഈറ്റ്സ് വഴി വാങ്ങിച്ചുകഴിഞ്ഞാൽ ഈ പെട്ടി ഇട്ടോ ഗ്ലാസ് ഇട്ടു കേട്ടോ, അതിൽ നിനക്ക് ചായയും പാലൊക്കെ കുടിക്കാം, വെള്ളം നിറച്ച് വെക്കാം. ആ ഒരു ഗ്ലാസ് നിൽക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്, വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഇവിടെ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് വന്ന് നോക്കി. ഇതാണ് നമ്മുടെ കുപ്പി. അടപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അടച്ചൊക്കെ വെക്കാൻ പറ്റും. നൈസാണ്. ദാ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, കുറച്ചുകൂടി പ്രൈവസി വേണമെന്നുള്ളവർക്ക് ഇവിടെ വന്നിരിക്കാം. അതുകൊണ്ട് പ്രൈവസി ഇഷ്ടപ്പെടും. നല്ല മണം. ഇത് ഏതിൻ്റെ എയർ പെർഫ്യൂം? ഇതാണ് കേട്ടോ സാധനം. ആ പോക്കറ്റ്, ഇതുള്ള നല്ല മണം. ഇതൊരെണ്ണം വീട്ടിൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്, അതായത് സോസേജ് സ്റ്റിർ ഫ്രൈ എന്ന് പറയുന്നത്. സോ നോക്കി, ഇതാ സാധനം. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ എന്താ പറയുക, കിവി ഡ്രിങ്ക് വന്നിട്ടുണ്ട്. നോക്കി, ഒരു ബോട്ടിൽ കിട്ടും, നല്ല പച്ച കളർ. അപ്പോൾ ആദ്യം നമുക്കിത് ട്രൈ ചെയ്യാം. അടിപൊളി സാധനം. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നേ. അതായിരുന്നു കിവി. കിവി ലവോ? കിവി ലവ്. അടിപൊളി. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫ്ലേവർ ആയിരിക്കും. അടിപൊളി അടിപൊളി. അവിടെ മയണീസ് പോലെയല്ല, നല്ലൊരു പുളിപ്പും. അപ്പൊ ഇത് കഴിക്കേണ്ട ഇത് മുട്ടിയിട്ടാണ്. സീരിയസ്ലി എല്ലാത്തിനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? പക്ക. എന്താ പറയട്ടെ, ഒരു കുളിപ്പും. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും എന്ന് അറിഞ്ഞുകൂടാ. എന്താ പറയട്ടെ, ഒരു ഇതിന് മുന്നേ കുറേ സ്റ്റീക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സൈസിൽ വന്നിട്ടില്ല ഇതേ ഷേപ്പിൽ. ഇതാരെ കുക്കിയത്? ചേട്ടനാണോ? അടിപൊളി കേട്ടോ, പൊളി, നൈസ്. അപ്പോൾ ഇത് പോയിക്കേ. ഇതാണ് നമ്മുടെ ബീഫ് ചേക്ക് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ അത് ബ്രോങ്കിയോളി ഉണ്ട്, പിന്നീട് ക്യാരറ്റ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്. എന്തേ സുച്ചിരി എന്ന് പറയും? ഇത് കുക്കുംബർ അല്ല കേട്ടോ. ഇതെന്താ സാധനം? ആ ഓക്കെ. ഇത് മഷ്റൂം, പൊട്ടറ്റോ? പൊട്ടറ്റോ. ഇത് മഷ്റൂം. ആപ്പിൾ ആണോ? ഓഹോ, ആപ്പിള്. ഇത് മാഷ്ഡ് പൊട്ടറ്റോ. ഇതെല്ലാം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കാം. സുക്കിനിയോ? സുക്കിനി എന്ന് പറഞ്ഞ സാധനം ട്രൈ ചെയ്തു കഴിച്ചു. ശരീരത്തിന്
പക്ഷെ ഞാൻ സ്റ്റേക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ഇതൊന്നും കിട്ടിയിട്ടില്ല. തോന്നുന്നു ട്രിവാൻഡ്രത്ത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഒറിജിനൽ അമേരിക്കൻ സ്റ്റേക്ക് കിട്ടുന്ന കടയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ കിട്ടും, ഇതാണ് എൻ്റെ മനസ്സിലുള്ള സ്റ്റേക്ക്. പക്ഷെ എനിക്ക് ഞാൻ പേര് പറയണില്ല, പലയിടത്തും കിട്ടിയിട്ടുള്ള ഇങ്ങനെയല്ല. നല്ല ഡീപ് ഫ്രൈഡ് ആണ്, നല്ല ടേസ്റ്റ്. പൊട്ടറ്റോ നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് പോയി. ആക്ച്വലി എനിക്ക് അവിടെ ഡിഫറെന്റ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു. മീൻസ് നമ്മള് ബീഫിന്റെ കറി കഴിക്കും, ബീഫിന്റെ റോസ്റ്റ് കഴിക്കും. ബീഫ് ചിക്കൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഡിഫറെന്റ് ടേസ്റ്റ്, പക്ക ഡിഫറെന്റ് ടേസ്റ്റ്. ഒരുപാട് ജ്യൂസി അല്ല, ഒരുപാട് ഇതുമല്ല, നല്ലൊരു വലിയ ഈ നല്ല സാധനങ്ങൾക്കൊക്കെ അറ്റൻഷൻ ഭയങ്കര കുറവാണ്. ഒരു യൂസും ഇല്ലാത്ത ഓവർ പ്രൈസ് ഉള്ള സ്ഥലങ്ങൾക്ക് ഭയങ്കര അറ്റൻഷൻ. അത് നമുക്ക് മാറ്റിയെടുക്കാം. സോ നമ്മള് ഇവിടെ നിന്ന് ഫുഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഒരു റിവ്യൂ പറഞ്ഞുതരാം. ക്ലിയർ ആയിട്ട്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. കാരണം വലുതായിട്ട് ആരുടെയും അറ്റൻഷനിൽ വരുന്നില്ല. കാരണം ഇതിലെ തന്നെ ഞാൻ 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും ഞാൻ പോലും ശ്രദ്ധിച്ചില്ല. ബട്ട് ഇന്നാണ് ശ്രദ്ധിച്ചത്. വൺ ഓഫ് ദ ബെസ്റ്റ് ടേക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഉള്ളതുപോലെ പറയാം, ടെറസ് മക്കയിൽ നിന്ന് ഞാൻ സ്റ്റേക്ക് കഴിച്ചിട്ടുണ്ട്. അതും തമ്മിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഉണ്ട്, ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഉണ്ട്. സോ ജ്യൂസസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ജ്യൂസസ്സാണ്, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കിവി ലവ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ട്രൈ ചെയ്തത്. സോ ഐ റെക്കമെൻഡ് ദാറ്റ്. പിന്നീട് പ്രൈസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നുന്നില്ല. ഒരു 500 rupees 600 rupees അകത്തൊക്കെ ഒരാൾക്ക് വന്നിട്ട് കഴിച്ചിട്ട് പോകാൻ പറ്റും, ഓഫ് കോഴ്സ്. സോ പിന്നെ സർവീസിൻ്റെ കാര്യം നല്ല സർവീസാണ്. സോ ഞാൻ ഇതുവരെ ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല, സ്മാർട്ട് ഫോൺസ് റിവ്യൂ ചെയ്തിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എന്നാലും ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. സർവീസ് അടിപൊളി സർവീസാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനകത്ത് ഇരിക്കുന്ന ഇപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് എന്തെങ്കിലും എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് സർവീസ് എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. സോ എന്താ പറയുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാഡ്ജസ്റ്റ് മലയാളത്തിൽ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ചിലവർ വിചാരിക്കുന്നുണ്ട് എൻ്റെ പഴയ ചാനലാണ് ഇതെന്നുള്ളത്, ഇതൊരു പുതിയ ചാനലാണ്. ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇവിടെ ഒന്ന് വന്ന് കഴിച്ച് നോക്കുക. സോ അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ദ ക്വാളിറ്റി. So thanks for watching guys, please subscribe. So see you in the next video.